साथ मेरी तू ही मेरा जी। അപ്പൊ ഞാനിപ്പോ ഉള്ളത് മുടിക്കോട്, എന്റെ സുഹൃത്തായിട്ടുള്ള അനീഫ മുടിക്കോടിന്റെ നാട്ടില്, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠരുടെ മകനായിട്ടുള്ള ഇർഷാദ്. ഇർഷാദിന്റെ വീഡിയോകൾ ഭയങ്കര വൈറലാണ്. കാരണം ഒരേ സമയം അഞ്ചെട്ട് ഇൻസ്ട്രുമെന്റുകൾ വെച്ചിട്ട് പാട്ട് പാടുന്നു, അല്ലെങ്കിൽ വായിക്കുന്നു, അതിന്റെ കൂടെ തന്നെ പാടുന്നു. നേരെ കുറച്ച് ഞാൻ എന്താ വെച്ചാൽ എനിക്കറിയാം, പണ്ട് എന്നോട് പറയാറുണ്ട് അനീഫ, അനീഫൊക്കെ എന്റെ ഒരു ജ്യേഷ്ഠ മകൻ നന്നായി പാടുന്ന ഒരാളുണ്ട്, അവന് സ്കൂൾ ജോലിസത്തിലൊക്കെ ഒരുപാട് എന്താ പറയാ മെഡലുകളും സമ്മാനങ്ങളും എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് സ്കൂൾ ജോലിസത്തിൽ പാടിയിട്ടില്ലേ, എത്ര വർഷം പാടിയിട്ടുണ്ട്? കുറെ എന്താ സമ്മാനങ്ങളും കിട്ടിയിട്ടുണ്ട് അല്ലേ. സംസ്ഥാന ലെവലില് ഒന്നാം സമ്മാനം കിട്ടിയ ആ ഒരു പയ്യൻ ഇപ്പൊ അതിലും കേമായിട്ട് സോഷ്യൽ മീഡിയയോട് വൈറലായിരിക്കും. ഒന്നുമില്ല, ഒരേ സമയം 8 ഉപകരണം, ആ ഉപകരണ പേരൊക്കെ ഒന്ന് പറയാവോ? ഇത് ഇലക്ട്രിക് ഗിറ്റാർ, പിന്നെ ഇത് എയർ കൊടുത്ത് വായിക്കണം, മെലോഡിക്ക എന്നാണ് ഇതിന്റെ പേര്, മെലോഡിക്ക. പിന്നെ ഹാർമോണിയം ഇത് എല്ലാവർക്കും പരിചയം. പിന്നെ ഉക്കിലിൽ ഇത് കാലിംബ, ഇത് നമ്മളെ നാട്ടിൽ പൊതുവെ അങ്ങനെ ആരും യൂസ് ചെയ്യലില്ല. പക്ഷെ ഞാനിത് യൂട്യൂബിൽ ഏതോ പുറത്ത് ഏതോ ഒരാളെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ നോക്കി. പിന്നെ കീബോർഡ് വായിക്കുന്നവർക്ക് ഇത് പഠിക്കാൻ സിമ്പിളാണെന്നൊക്കെ അറിഞ്ഞു, കാരണം നോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കീബോർഡ് വായിക്കുന്നവർക്ക് ഇത് സുഖമാണ് പഠിക്കാൻ, അങ്ങനെ വാങ്ങിച്ചാണിത്. പിന്നെ കീബോർഡ് ഹാർമോണിക്കാർ ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അക്വിസ്റ്റിക് സെമി അക്വിസ്റ്റിക് ഗിറ്റാർ ഉണ്ട്. ഇത് എനിക്കിങ്ങനെ ഞാനൊരു പാടലുണ്ട് പൊതുവെ, പല ഐറ്റം വീഡിയോസും ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ഫീൽ സോങ് ആയിട്ടും പിന്നെ ഒരു കോമഡി ഐറ്റംസ് ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പൊ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ പൊതുവെ ഭയങ്കര ആക്റ്റീവ് ആണ്, എല്ലാവരും സിംഗിങ് ആയി പാടണം. അപ്പൊ അതിന് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ടൊരു സാധനം ചെയ്യാന്ന് വിചാരിച്ചു, പാടികാണ്ടും ഒപ്പം ഇൻസ്ട്രുമെന്റ് ആയി കണ്ടും, അങ്ങനെ അങ്ങനെയാണ് ഫസ്റ്റ് ചെയ്യണത്. ഹൊലേ ഹൊലേ ഫസ്റ്റ് ചെയ്യുന്നത്, ഹൊലേ ഹൊലേ പറഞ്ഞ സാധനമാണ് ഫസ്റ്റ് തന്നെ. അത് അത്യാവശ്യം ഇപ്പൊ 2.7 മില്യൺ യൂസ് ആയിട്ടുണ്ട്. പാട് അനീഫ മുടിക്കോട്, എന്റെ എളാപ്പ 2ാം ക്ലാസ് മുതല് അങ്ങനെ ഫസ്റ്റ് സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കണം. അനീഫക്ക ഒരുപാട് കുട്ടികൾക്ക് എന്താ പറയാ സംസ്ഥാന ജലോത്സവത്തില് പങ്കെടുപ്പിക്കും. ഏത് വർഷം നോക്കിയാലും അത് അനീഫ മുടിക്കോടിന്റെ കുട്ടികളായിരിക്കും. ഒരുപാട് ദുബായിൽ പ്രോഗ്രാം 10-20 പ്രോഗ്രാമിൽ എന്റെ അടുത്ത് എന്റെ വീട്ടിലൊക്കെ ആയിട്ടുണ്ടായിട്ട് അപ്പൊ എന്നോടൊക്കെ പറയാറുണ്ട് എന്നെ പറ്റിയിട്ട്. അപ്പൊ ആ ഇർഷാദ് ഈ ഇർഷാദാണ് ഇപ്പോഴാണ് കണ്ടത്. പക്ഷെ ഇർഷാദ് വേറെ ലെവലിലേക്ക് എത്തിയപ്പോ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത്, അതായത് സോഷ്യൽ മീഡിയ നിങ്ങളെ വീഡിയോ കണ്ടപ്പോ ഞാന് എളാപ്പനെ വിളിക്കുകയും ഇങ്ങനൊരു പയ്യണ്ടല്ലോ മുടിക്കോണാണല്ലോ അതെ, അപ്പൊ എന്റെ ഏട്ടന്റെ മോനാന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തായാലും എന്റെ ഒരു വീഡിയോ ലോകത്ത് കാണിക്കണം എന്നാണ്. കാരണം വളരെ അപൂർവമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച്, അതും നമ്മള് കേരളത്തിൽ നിന്ന് വളരെ അപൂർവമാണ്. പ്രത്യേകിച്ച് പല ഭയങ്കര ടാലന്റ് നമുക്കറിയാം, ഒരു മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാല് മത്സരത്തിലൊക്കെ വിജയിക്കാവും സംസ്ഥാന തലത്തിൽ, അത് വേറെ. അങ്ങനെ വന്ന് പിന്നീട് ഇൻസ്ട്രുമെന്റ് വായിച്ച് ലോകത്തിലെ എല്ലാ ജനങ്ങളെയും, അത് ഹിന്ദി പാട്ടുകളായത് തന്നെ ലോകത്ത് എവിടൊക്കെ ഹിന്ദിക്കാരുണ്ടോ അവരൊക്കെ ഇത് കണ്ടിരിക്കണേ എനിക്ക് തോന്നുന്നത്. അപ്പോ അങ്ങനെ ആളുകളുടെ ഇടയിലൊക്കെ എത്തി ഒരു പ്രത്യേക ഒരു കഴിവുള്ള ഒരു എന്താ പറയാ ടാലന്റ് തന്നെയാണ്, അതിന് വേറെ സംശയമൊന്നുമില്ല. ഇനി പാട്ടിപ്പോഴും പാടുന്നുണ്ടോ? പാട്ടുണ്ട് ഇപ്പോ കൂടുതൽ അനീഫാക്കാന്റെ ഒപ്പം. അനീഫാപ്പ ഇങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോ സ്കൂളൊക്കെ കൂടും, അനീഫാപ്പൊക്കെ എത്തിപ്പെടാത്ത സ്ഥലത്തൊക്കെ. അപ്പോ ഇപ്പൊ മാഷാവാൻ പോണല്ലേ അനീഫ മുടിക്കോട്, പക്ഷെ സ്വന്തം ജ്യേഷ്ഠ ഇനി വരുന്നത് അത് ഇർഷാദ് മുടിക്കോട്ടായിരിക്കും. എന്തായാലും ഇതുപോലത്തെ ടാലന്റ് കണ്ടെത്തിയിട്ട് നിങ്ങളെ മുന്നിലൊക്കെ എത്തിക്കാന്നുള്ള ദൗത്യം എനിക്കുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ നമ്മുടെ സ്വന്തം ഇർഷാദ് മുടിക്കോട്ടിന് നിങ്ങളെല്ലാ സപ്പോർട്ടും ഉണ്ടാവും.